മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബ എന്റെ ഹബീബായ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ധാരാളം മാതൃകകളുണ്ട് സ്വഹാബാ അതിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങളെ കൂടെ സംസാരിക്കാൻ ഒഴിവ് സമയം കണ്ടെത്തുമാകുന്ന സ്വഹാബാ കുടുംബ ജീവിതത്തിൽ ആനന്ദം ആഗ്രഹിക്കുന്നവരെ പഠിച്ചുകൊള്ളുക കുടുംബ ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കുന്നവരെ പഠിച്ചുകൊള്ളുക കുടുംബ ജീവിതത്തിൽ അല്ലാഹു വലിയ ഭദ്രതയും അല്ലാഹു വലിയ സമാധാനവും നൽകണമെന്ന് ആഗ്രഹിക്കുന്ന ഭർത്താക്കന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയുടെ ജീവിതം നമുക്ക് പാഠമാണ് അവിടുത്തെ മഹതിമാരായ ഭാര്യമാര് പറയുകയാണ് എന്റെ ഹബീബായ തങ്ങൾ ഞങ്ങളെ കൂടെ സംസാരിച്ചിരിക്കാൻ സമയം കണ്ടെത്തുമാകുന്ന സ്വഹാബാ ഒരു സ്വാലിഹായ ഭർത്താവിന് ഉണ്ടാവേണ്ട സ്വഭാവമാണ് അവൻ അന്യ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണിനോട് ആ പെണ്ണിന്റെ കൂടെ സംസാരിച്ചാരിക്കാനും ആ പെണ്ണിന്റെ കൂടെ ആനന്ദത്തിലിരിക്കാനും ആ പെണ്ണിന്റെ കൂടെ കളിത്തമാശയിൽ ഏർപ്പെടാന് ഒരു സ്വാലിഹായ ഭർത്താവിന്റെ മനസ്സ് വരണമെന്നാണ് മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയട്ടെ ഞാനൊരു പരാതി പറയുമ്പോ എന്റെ മുച്ചു നബി ആ പരാതി തട്ടിക്കളയാറില്ല സ്വഹാബാ ഞാനൊരു പരാതി പറയുകയാണെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് ആ പരാതി തട്ടിക്കളയാറില്ല സ്വഹാബാ നീ ഒന്ന് പോകുന്നുണ്ടോ ആയിഷ നീ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വാ എന്നൊരു വാക്ക് മൂലം ഇന്നവരെ എന്റെ മുച്ചു നബി എന്നോട് പറഞ്ഞിട്ടില്ല ഇന്നവരെ മുച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്നോട് പറഞ്ഞിട്ടില്ല എന്ന മഹദിയായ ബീവി ആയിഷത്തു സിദ്ദീഖ മറുപടി പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ നമ്മളെ കുറിച്ച് നമ്മുടെ ഭാര്യ അങ്ങനെ പറയണം ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ പുന്നാരമാരെ നിങ്ങളോട് പരാതി പറയുമ്പോ ആ പരാതി കേൾക്കാൻ നിങ്ങൾ കാതുകൊടുക്കാറുണ്ടോ നിങ്ങളെ ഭാര്യയുടെ സങ്കടങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാം അത് നമ്മളാണ് കേൾക്കാനുള്ളതെന്ന് നമ്മൾ മറന്നു പോവണ്ട അത് നമ്മൾ കേട്ടുകൊടുക്കണം ഭർത്താക്കന്മാരുടെ സ്വഭാവം അങ്ങനെയാവണമെന്നാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നമ്മുടെ ജീവിതം തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് എപ്പോഴും നമ്മൾ തിരക്കിലാണ് പ്രിയപ്പെട്ടവരെ എപ്പോഴും നമ്മൾ തിരക്കിൽ നിന്ന് തിരക്ക് പിടിച്ച ജീവിതത്തിലേക്കാണ് അല്ലാഹുവിന്റെ ഹബീബും അങ്ങനെയായിരുന്ന തിരക്ക് പിടിച്ചൊരു ജീവിതമായിരുന്നു എന്നാല് ഭാര്യമാരോട് സംസാരിച്ചിരിക്കാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമയം കണ്ടെത്തിയിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാ ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ് മദീനയിലെ മസ്ജിദുൻ നബിയിൽ നിന്ന് അസ്ര നമസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോ അല്ലാഹുവിന്റെ ഹബീബും സ്വഹാബത്തും മസ്ജിദുൻ നബിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് പുറത്തിങ്ങനെ വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് അല്ലാഹുവിന്റെ ഹബീബ് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ ചോദിച്ചു നബിയേ തങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് നബിയേ തങ്ങളുണ്ടാകും കരുതിയിട്ടാണ് തങ്ങളെ കൂടെ ഞങ്ങൾ വന്നത് നബിയേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യമാർ എന്നെ കാത്ത് വീട്ടിലുള്ള സ്വഹാബാ അവരെ സമാധാനിപ്പിക്കാൻ നമ്മൾ പോവണമല്ലോ അവരെ വിഷമങ്ങൾ മാറ്റാൻ നമ്മൾ പോവണമല്ലോ അവരെ സങ്കടങ്ങൾ മാറ്റാൻ നമ്മൾ പോവണമല്ലോ അറിവിന്നിലാവ് ഓൺലൈനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളിലുള്ള
ഓരോ ഭർത്താക്കന്മാരോട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ സങ്കടം അറിയാ നമ്മൾ മനസ്സ് കാണിക്കാറുണ്ടോ ചെറുപ്പക്കാരാ? നമ്മുടെ ഭാര്യയുടെ കൂടെ ഇരുന്ന് തമാശ പറയാ സമയം കണ്ടെത്താറുണ്ടോ? ഭാര്യയുടെ കൂടെ പാതിരാ സമയത്ത് പോയി കിടന്നുറങ്ങുന്നതല്ലാതെ ഭാര്യയുടെ കൂടെ ഭക്ഷണം കഴിക്കാനുള്ള സമയമല്ലാതെ ഒരു ഒഴിവ് കിട്ടുമ്പോൾ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ കുടുംബ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനും തമാശ പറയാനും ഭർത്താക്കന്മാരെ നിങ്ങൾ സമയം കണ്ടെത്താറുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. ഓരോരുത്തരും അവരുടെ ശരീരത്തോട് ചോദിച്ചു നോക്കുക. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അങ്ങനാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ റസൂൽ അങ്ങനാണ്, എന്റെ റസൂൽ അങ്ങനാണ്, എന്റെ മുച്ചുനബി അങ്ങനെയാകുന്ന സ്വഹാബ. അതുകൊണ്ടല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സമീപത്തേക്ക് ഒരു പരാതി വരികയാണ്. എന്താ പരാതി? ിയോ കുടുംബ പ്രശ്നം തീർക്കാൻ വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു സമീപത്തേക്ക് ഒരു പെണ്ണ് വരികയാണ്. ആ പെണ്ണ് വന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹുവേ തങ്ങളെ എന്റെ ഭർത്താവിനേക്ക് ചെലവിന് തരുന്നുണ്ട്, തങ്ങളെ എന്റെ ഭർത്താവിനേക്ക് ചെലവിന് തരുന്നുണ്ട്, തങ്ങളെ എന്റെ ഭർത്താവിനേക്ക് വസ്ത്രം വാങ്ങി തരുന്നുണ്ട്, തങ്ങളെ ഞാൻ പറയുന്നതെല്ലാം എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, തങ്ങളെ ഇന്നുവരെ ഞാൻ എന്ത് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഞാൻ ആവശ്യപ്പെട്ടതെല്ലാം എന്റെ ഭർത്താവിനേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, തങ്ങളെ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഭക്ഷണങ്ങൾ കൊണ്ടുവരാറുണ്ട്, വസ്ത്രങ്ങൾ കൊണ്ടുവരാറുണ്ട്, പക്ഷേ എന്റെ വിഷമം കേൾക്കാൻ എന്റെ ഭർത്താവ് എന്റെ കൂടെ കൊണ്ടാവാറില്ല, തങ്ങളെ മദീനയുടെ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനോട് പരാതി എന്ന് പറയുമ്പോൾ അല്ലാഹുവേ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനോട് പറയുകയാണ്, അങ്ങനെയാവാൻ പാടില്ല, നീ കുറ്റക്കാരനാണ് മോനെ, നീ കുറ്റക്കാരനാണ് മോനെ, നീ കുറ്റക്കാരനാണ് മോനെ. ഭാര്യയുടെ പരാതി കേൾക്കാറുള്ള മനസ്സ് വേണം ചെറുപ്പക്കാരാ, ഭാര്യയുടെ സങ്കടം കേൾക്കാറുള്ള മനസ്സ് വേണം ചെറുപ്പക്കാരാ, ഭാര്യയുടെ വിഷമങ്ങൾ കേൾക്കാൻ മനസ്സ് വേണം ചെറുപ്പക്കാരാ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനോട് പറയുകയാണ്, നീ സ്വാലിഹായ ഭർത്താവാണ് എന്നുണ്ടെങ്കിൽ ഒരു സ്വരാഹ്യത്തിന്റെ പ്രകാശം, ഒരു സ്വരാഹ്യത്തിന്റെ വെളിച്ചം നിന്റെ ജീവിതത്തിൽ അണയാതിനെ കൊണ്ടു നടക്കുന്നവനാണെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ ഇരിക്കാനും അവരുടെ കൂടെ സമയം ചെലവഴിക്കാനും നീ സമയം കണ്ടെത്തണമെന്ന് മഹാനായ സയ്യിദിനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പോ അതൊരു ഭർത്താവിന്റെ സ്വാലിഹായ ഭർത്താവിന്റെ അടയാളമാണ്. എന്ത്? ഭാര്യയുടെ വിഷമങ്ങളും ഭാര്യയുടെ പ്രയാസങ്ങളും ഭാര്യയുടെ കണ്ണുനീരും കാണാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളത് സ്വാലിഹായ ഒരു ഭർത്താവിന്റെ അടയാളമാണ്. അത് സ്വാലിഹായ ഭർത്താവിന്റെ അടയാളമാണ്. അതുകൊണ്ടാണ് ഭാര്യമാരുടെ വിഷമങ്ങൾ അറിയാത്ത ഭർത്താക്കന്മാരെ, ഭാര്യമാരുടെ സങ്കടങ്ങൾ അറിയാത്ത ഭർത്താക്കന്മാരെ, അവര് കുടുംബജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ അവർക്ക് കഴിയൂല, കുടുംബജീവിതത്തിൽ സന്തോഷം കൊടുക്കാൻ അവർക്ക് കഴിയൂല. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് കേൾക്കൂ. ആയിഷത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒഴിവ് സമയം കിട്ടുമ്പോഴെല്ലാം എന്റെ വീട്ടിൽ വരുമായിരുന്നു, എല്ലാ ഭാര്യമാരുടെ വീട്ടിലും അല്ലാഹുവിന്റെ ഹബീബ് പോകുമായിരുന്നു, ഒഴിവ് കിട്ടുമ്പോഴെല്ലാം എന്റെ വീട്ടിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമായിരുന്നു. വന്നുകൊണ്ട് തമാശ വാക്കുകൾ പറയാറുണ്ട് ആയിഷ, വന്നുകൊണ്ട് കളിവാക്കുകൾ പറയാറുണ്ട് എന്റെ മുത്തു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ആയിഷ ബീവി പറയുകയാണ്, എന്റെ ഭവനവും മസ്ജിദ് നബിയും ഒരേ സ്ഥലത്താണല്ലോ, മസ്ജിദ് നബിയുടെ ചുമരും എന്റെ വീടിന്റെ ചുമരും
ചുമരാണ് ആ ചുമരിന്റെ അപ്പുറത്ത് മസ്ജിദിന്റെ നബവിയാണ് ആ ചുമരിന്റെ ഇപ്പുറത്ത് എന്റെ ചെറിയ ഭവനമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ് വകാന യുഖ്രിജു റഅസഹു ഇലയ്യാ വഹുവ മുത്തഖിഫുൻ ഫഅഗ്സിലുഹു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുമായിരുന്നു ഒഴിവ് സമയം കിട്ടുമ്പോഴെല്ലാം കിടക്കുന്ന സമയത്ത് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ തല എൻ്റെ മടിയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റുള്ള ശരീരഭാഗങ്ങൾ മുഴുവനും അത് മസ്ജിദിൻ നബിയിലായിരുന്നു എന്ന് പറഞ്ഞാൽ മസ്ജിദിൻ നബിയിൽ വരെ കിടക്കുന്ന സമയത്ത് പോലും അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു ഒഴിവ് സമയമാണോ എന്നിലേക്ക് വന്നിട്ട് എന്റെ മടിയിലേക്ക് തലവെച്ചുകൊണ്ട് കിടന്നിറങ്ങുമാകുന്ന സ്വഹാബ എന്നിട്ടോ ഞാൻ ആ തലയിൽ ഇങ്ങനെ മസാജ് ചെയ്തു കൊടുക്കുമായിരുന്നു എന്റെ ഹബീബായ തങ്ങളുടെ തലമുടി ആ പ്രവാചകന്റെ തലമുടിയിൽ കിടയിലൂടെ എന്റെ കൈവിരലുകൾ ഇങ്ങനെ കൊണ്ടുപോയിട്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ തലമുടിയിൽ ഞാൻ മെസ്സേജ് ചെയ്ത് കൊടുക്കുമായിരുന്നു അല്ലാഹുവേ അങ്ങനെ മസാജ് ചെയ്യുക എന്ന് മാത്രമല്ല ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ് ഫഅഗ്സിലുഹോ എന്റെ മുത്ത നബിയുടെ ശരീരത്തിന്റെ തലയുടെ ഭാഗം ഞാൻ എങ്ങനെ കഴുകി കൊടുക്കുമായിരുന്നു ഞാൻ എങ്ങനെ കഴുകി കൊടുക്കുമായിരുന്നു സ്വാലിഹായ ഭാര്യമാരെ ഒരു സ്നേഹമുള്ള ഭാര്യ ഭർത്താവിനോട് ഇഷ്ടമുള്ള ഇമ്പമുള്ള മഹബത്തുള്ള പ്രേമമുള്ള ഭാര്യ ആ ഭാര്യ ഭർത്താവിന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നവളാവണം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നുറങ്ങിയപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെയ്തത് എന്തെന്നറിയോ മുത്തുനബിയുടെ ശരീരത്തിന്റെ തലകൾക്കിടയിലൂടെ ആ കൈവരൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ആ തലമുടി ഇങ്ങനെ കഴുകി കൊടുക്കുകയാണ് ഉമ്മമാരെ ശ്രദ്ധിക്കാം ഈ ഒരു പ്രധാനപ്പെട്ട വിഷയം മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് അപ്പൊ തല വെച്ചു കൊടുത്ത സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെയ്തു കൈ ഇങ്ങനെ മുടികൾക്കിടയിലൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തു നമ്മളൊക്കെ കണ്ടില്ല ചില ആളുകളൊക്കെ പേ നോക്കി തരാറുണ്ട് അല്ലേ ചില ഭാര്യമാര് ചില സഹോദരിമാര് പേ നോക്കി തരും അപ്പോ മടിയിലേക്ക് തലവെച്ച് കിടക്കുന്നതിന് എന്തിനാ അത് തലയിൽ ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അതൊരു സന്തോഷമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ ചെയ്തു കൊടുത്തിരുന്നു എന്നാണ് ഓരോ സഹോദരിമാരെയും കേൾക്കുക അതല്ലാതെ ഇപ്പൊ വെറുതെ മടിയിൽ ഇങ്ങനെ തലവെച്ചിട്ട് ഇങ്ങനെ ചെറിയ കുട്ടികളാണെങ്കിൽ പിന്നെ ഭക്ഷണം വെക്കാനും ചുള്ളാണ്ടി വെക്കാനൊക്കെ ആവും ഇതിപ്പോ തലയിൽ തന്നെ മടിയിൽ തന്നെ തലവെക്കുന്നത് ഭക്ഷണത്തിന്റെ ഉരുള വാരി തരാനല്ലല്ലോ അപ്പൊ അതൊക്കെ മനസ്സിലാക്കാൻ ഒരു കഴിവ് ഭാര്യമാർക്ക് വേണം അതങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണേ എന്റെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒഴിവ് സമയത്തെല്ലാം എന്റെ വീട്ടിൽ വരികയും എന്റെ കൂടെ കിടന്നുറങ്ങാനും എന്റെ കൂടെ സല്ലപിക്കാനും സമയം കണ്ടെത്തുമായിരുന്നു മാത്രമല്ല ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ കൂടെ തമാശ വാക്കുകൾ പറയാൻ വരാറുള്ള സ്വഹാബ അതൊരു സ്വാലിഹായ ഭർത്താവിന്റെ അടയാളാണ് എന്ത് ഇടക്കൊക്കെ ഭാര്യമാരോട് തമാശ പറയണം ഏയ് ഇടക്കൊക്കെ എപ്പോഴല്ല എപ്പോഴും തമാശയായാ പിന്നെ അതാകെ പ്രശ്നമാവും ഇടക്കൊക്കെ എന്ത് ചെയ്യാ ഭാര്യമാരുടെ ഒരു തമാശക്കാവാ ഇത് എപ്പോഴും ഇങ്ങനെ അവിടെ വന്നിട്ട് ഇങ്ങനെ രാജകുമാരനായിട്ട് ഒരു ഗവർണറായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഈ അങ്ങനെ അങ്ങനെ അങ്ങനെയല്ല അങ്ങനെയല്ല ഇടക്കൊക്കെ ഒരു തമാശ ഭാര്യമാരുടെ കൂടെ എപ്പോഴും അല്ല എപ്പോഴും അവരെ കൊഞ്ചിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോ അവര് നമ്മളെ തലയിൽ കയറും അതും വേണം ശ്രദ്ധിക്കുക അപ്പൊ ഭാര്യമാരോട് ഇടക്കൊക്കെ ഒരു തമാശ വേണം ഇടക്കൊക്കെ ഒരു തമാശയിൽ ഒരു കളിയും ചിരിയൊക്കെ വേണം അതൊരു സ്വാലിഹായ ഭർത്താവിന്റെ അടയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണേ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങളും സല്ലാമത്തിലും വിനോദത്തിലും ഏർപ്പാറുണ്ട് ഭാര്യമാരിപ്പോ നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടാവും കാരണം എന്താ ആ എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഊട്ടി കൊണ്ടാവാന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ മൈസൂർ കൊണ്ടാവാന് മലപ്പുറം കോട്ടക്കുന്നമ്മ കൊണ്ടാവാന് എന്നെ കൊണ്ടിരിക്കണം അങ്ങനെ കൊണ്ടുപോകുന്ന കുറിച്ചല്ല പറയുന്നത് സല്ലാപവും വിനോദമൊക്കെ വേണം അതെങ്ങനെ
तमाश कल ओट मे अल्लाहुब ओडियटारण स्थल कुटुंब जीवित नोकी रुपये कुरवाणी भर्ता किलोमीटर अपुत भार्य अर किलोमीटर ओंदर किलोमीटर बैकिल भार्य भर्ता और बंधुलावे एंता पर या आद्यम नी वा मे पलर पर प्रश्न हिजाब धरी भर्ता कूड़ा चल भर्ता भार्य मड़िया चल भार्यद भर्ता मड़िया लोक अगे इतने भर्ता मड़ी भार्यो एर्तने फैशन पचल ई फैशन युग भर्तवेणी मिल तुणी एड़ फैंट तुपी धरच अने भार्य मड़क भर्ता अगर हिजाब नूपे वो हिजाब आई आटे अब हिजाब नूपे वो इन भार्य मड़क भर्ता या तमाश पर स्नेहय ओट मतसर इन अद ना ग्रौक ओट मतसान पक्षे नोट मे नोट मे ओट मे वाली व्यत कोट मेफर का आरुला പക്ഷേ നമ്മുടെ ഓട്ട മത്സരം അങ്ങനെയാ റഫറി ഉണ്ടാവും കാണികൾ ഉണ്ടാവും ല്ലേ എല്ലാവരും ഉണ്ടാവും അങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാനേ ഞാനും എൻ്റെ പ്രിയപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ് ഞാനും എൻ്റെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓട്ട മത്സരം വരെ നടന്നിട്ടുണ്ട് എന്നിട്ടോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയട്ടെ കാനത്ത റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫർ ഫസാബഖതുഹു ഫസബഖതുഹു അലാ റിജ്ലയാ मतसरा जो आयुष बीबी
പിന്നെയും നടത്തിയിട്ടുണ്ട്. മഹാനായ ഒരു പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരാജയപ്പെടുത്തി എന്നാണ്. പക്ഷേ അന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ തടി കുറവായിരുന്ന ചരിത്രം പറയുകയാണ്. എന്നാൽ മറ്റൊരു ദിവസം രണ്ടുപേരും നടന്നു പോകുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ പരാജയപ്പെടുത്തി എന്നാണ്. കാരണം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ തടി കൂടിയല്ലോ. അന്ന് എന്റെ ശരീരം തടി കൂടിയ കാരണം കൊണ്ട് എനിക്ക് മുച്ചുനബിയെ ഓട്ടത്തിൽ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഈ ചരിത്രം ഞാൻ പറഞ്ഞത് എന്തിനാണ്? മാറി മാറുമായി ഓട്ട മത്സരം നടത്തുന്ന പ്രവാചകനാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇന്ന കാലത്ത് കാണുന്നത് പോലെയുള്ള ഓട്ട മത്സരമല്ല. അല്ലാഹുവിന്റെ ഹബീബും ആയിഷ ബീവിയും തനിച്ച് പോയ സമയത്താണ് ഇത് നടന്നതെന്ന് ചരിത്രം പറയുകയാണ്. അതല്ലാതെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയിട്ട് തന്റെ ശരീരത്തിലുള്ള സൗന്ദര്യം കാണിച്ചുകൊണ്ട് തന്റെ ശരീരത്തിന്റെ വടിവ് കാണിച്ചുകൊണ്ട് ഓട്ട മത്സരം നടത്തുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് ഭാര്യമാരുടെ മുന്നിൽ ജയിക്കുകയും തോൽക്കുകയും ചെയ്ത പ്രവാചകനാണ്. സ്നേഹത്തോടെ പകരം വീട്ടിയ നബിയാണ്. സ്നേഹത്തോടെ ആദരവോടെ പകരം വീട്ടിയ നബിയാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാതങ്ങളെ പറയുകയാണ്, ഭാര്യമാരുടെ കൂടെ സല്ലാപത്തിനുള്ള സമയം കണ്ടെത്തണം നമ്മളെ, വിനോദത്തിനുള്ള സമയം കണ്ടെത്തണം നമ്മളെ. ഇടക്കിടക്ക് അവരുമായി പുറത്തു പോയിട്ട് വിനോദത്തിലൂടെ സന്തോഷത്തിന്റെ ഒരു ഐശ്വര്യത്തിന്റെ സ്നേഹ ജീവിതം ഭർത്താക്കന്മാരെ നമ്മൾ അവർക്ക് നൽകി കൊടുക്കണമെന്നാണ്. ഇനി നാളെ തന്നെ ആരും ഇറങ്ങാൻ നിൽക്കണ്ട. ലോക്ക്ഡൌണ് തെറ്റിച്ചുകൊണ്ടൊന്നും ഇനി ആരും ഇറങ്ങാൻ നിൽക്കണ്ട, അത് വേറെ. പക്ഷേ ചരിത്രങ്ങൾ പറഞ്ഞപ്പോ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യങ്ങൾ അങ്ങനെയായിരുന്നു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണേ, എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യങ്ങൾ ഞങ്ങൾ ഓട്ട മത്സരങ്ങൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല എന്റെ കൂടെ സല്ലാപത്തിനും എന്റെ കൂടെ കളിക്കാനും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യങ്ങൾ കൂടെ നിന്നിട്ടുണ്ട്. മാത്രമല്ലല്ലോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞങ്ങൾ കളിക്കുമ്പോൾ മാത്രം ഒരുമിച്ചല്ല, ഒരുമിച്ച് ഞങ്ങൾ കളിക്കാറുണ്ട് സ്വഹാബ. ഭക്ഷണം കഴിക്കുമ്പോ ഒരുമിച്ചാണ് സ്വഹാബ. അതേ പ്രകാരം കുളിക്കുമ്പോൾ വരെ ഞങ്ങൾ ഒരുമിച്ചാകരുന്ന സ്വഹാബ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞങ്ങൾ കുളിക്കുന്ന സമയത്ത് വരെ ഞങ്ങൾ ഒരുമിച്ച് കുളിക്കുമായിരുന്നു എന്നാണ്. ഒരു ഭാര്യയും ഭർത്താവും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നുവല്ലോ. ഭാര്യയുടെ കൂടെ ഭക്ഷണം കഴിക്കണമെന്ന് നമ്മൾ പഠിച്ചു, ഭാര്യയുടെ കൂടെ ഒഴിഞ്ഞിരിക്കണമെന്ന് നമ്മൾ പഠിച്ചു, അവരുടെ കൂടെ സംഭാഷണത്തിൽ ഏർപ്പെടണം, അവരുടെ കൂടെ സല്ലാപത്തിലും ഒഴിവ് സമയങ്ങളിൽ അവരുടെ കൂടെ അടുക്കളയിലും തോട്ടത്തിലൊക്കെ ജോലി ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്തു കൊടുക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ ചരിത്രം നമ്മെ പഠിപ്പിച്ചതാണ്. വീണ്ടും ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഞാനും ഒരിക്കൽ ഒന്നിച്ചൊന്ന് കുളിച്ചിട്ടുള്ള സ്വഹാബ. കുളിക്കുമ്പോൾ വരെ ഭാര്യമാരുടെ കൂടെ നിന്ന് അവരുടെ സന്തോഷത്തിന് അവരുടെ കൂടെ ചേർന്നെന്ന് കുളിച്ച നബിയാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അത്രത്തോളം മുത്തുനബി ഭാര്യമാർക്ക് സ്ഥാനം കൊടുത്തിട്ടുണ്ട് എന്നാണ്. ഒരു നിമിഷം പോലും ഭാര്യമാരെ മാറ്റി നിർത്തിയിട്ടില്ല നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നിമിഷത്തിലും ഭാര്യമാരെ മാറ്റി നിർത്തിയിട്ടില്ല. ഒരു നിമിഷം പോലും അല്ലാഹുവിന്റെ ഹബീബ് തന്റെ ജീവിതങ്ങളിൽ നിന്ന് ഭാര്യമാരെ മാറ്റി നിർത്തിയിട്ടില്ല എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ഉറങ്ങുമ്പോൾ മാത്രമല്ലല്ലോ, യാത്രയിൽ അവിടത്തെ കൂടെ ഭാര്യമാരുണ്ടായിട്ടുണ്ട്.
ഭക്ഷണം കഴിക്കുമ്പോൾ ഭാര്യമാരുണ്ടായിട്ടുണ്ട്, സല്ലാപങ്ങളിൽ ഭാര്യമാരുണ്ടായിട്ടുണ്ട്. ഏതുവരെ ഐഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കുളിച്ചിട്ടുണ്ട് സ്വഹാബ. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, كُنْتُ أَغْتَسِلُ أَنَا وَرَسُولُ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ مِنْ إِنَاءٍ وَاحِدٍ ഞാനും എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരു പാത്രത്തിൽ നിന്ന് കുളിച്ചിട്ടുണ്ട് എന്നാണ്. ബൈനീ വമൈനഹു ഫയുബാജിറുനീ ഹത്താ അഖൂല ദഅലീ ദഅലീ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരു ബക്കറ്റിൽ നിന്ന് ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം കോരി കുളിച്ചിട്ടുണ്ട്. കുളിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെട്ടെന്ന് വെള്ളം കോരി ഒഴിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് വെള്ളം കോരി ഒഴിക്കുന്ന സമയത്ത് നബിയേ എനിക്ക് കൂടി ഒഴിച്ചു തരൂ, നബിയേ എന്റെ ശരീരത്തിലേക്ക് കൂടി വെള്ളം ഒഴിച്ചു തരൂ നബിയേ എന്ന് ഞാനിങ്ങനെ മുത്തുനബിയോട് ഇടക്കിടക്ക് പറയുമായിരുന്നു. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു കോപ്പ വെള്ളം എടുത്തിട്ട് മുത്തുനബിയുടെ ശരീരത്തിൽ ഒഴിക്കും, ഒരു കോപ്പ വെള്ളം എടുത്തിട്ട് ഐഷ ബിബി റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിൽ ഒഴിച്ചു കൊടുക്കും. എന്തോര സ്നേഹമുള്ള കുടുംബമല്ലേ, എന്തോര സന്തോഷമുള്ള കുടുംബമല്ലേ. ഭാര്യയും ഭർത്താക്കന്മാരും പിണങ്ങിക്കഴിയുന്ന കുടുംബങ്ങളെ ചരിത്രങ്ങളൊക്കെ കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ സന്തോഷം എത്രയാണ്, ആ പ്രവാചകന്റെ ജീവിത ചരിത്രം നമ്മെ പഠിപ്പിച്ചു തരികയാണ്. കുളിക്കുമ്പോൾ വരെ വല്ലാത്ത സന്തോഷത്തോടെ സ്നേഹത്തോടെ കുടുംബ ജീവിതത്തിന്റെ മഹിമ ഈ ഉമ്മത്തിന്റെ ജീവിതത്തിൽ അനുഭവ വെളിച്ചത്തിലൂടെ കാണിച്ചു തന്ന പ്രവാചകർ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഐഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരു കോപ്പ വെള്ളം മുത്തിന് വീണ ശരീരത്തിനെ കുളിച്ചാൽ ഉടനെ തന്നെ ഞാൻ പറയുമായിരുന്നു, നബിയേ എന്റെ ശരീരത്തിലെ കൂടി വെള്ളം ഒഴിച്ചു തരൂ നബിയേ. ഐഷ ബിബി പറയുകയാണ്, അങ്ങനെ മുത്തുനബി എന്റെ ശരീരത്തിലേക്ക് വെള്ളം ഒഴിച്ചു തന്നിട്ടുണ്ട് സ്വഹാബ. അല്ലാഹുവിന്റെ ഹബീബ് കരുണക്കടലാണ്, ഭാര്യമാരെ അങ്ങേയറ്റം സ്നേഹിച്ച നബിയാണ്, ഭാര്യമാരെ അങ്ങേയറ്റം മഹബത്ത് വച്ച നബിയാണ്, ഭാര്യമാരെ അങ്ങേയറ്റം സ്നേഹം കൊടുത്ത പ്രവാചകനാണ്. ഈ ചരിത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നത് എന്തിനെന്നറിയോ, അറിവിന്ദ്ലാബ് എന്ന പ്രോഗ്രാമിലൂടെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുമ്പോ ഒരു സ്വാലിഹായ ഭർത്താവിന്റെ അടയാളങ്ങൾ പഠിക്കണ്ടേ. അല്ലാഹുവേ ഒരു പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പെണ്ണിനെ ഭക്ഷണം കൊടുക്കാൻ മാത്രം പഠിച്ചാൽ പോരല്ലോ, അല്ലാഹുവേ പെണ്ണിനെ വസ്ത്രം വാങ്ങി കൊടുക്കാൻ മാത്രം പഠിച്ചാൽ പോരല്ലോ, പെണ്ണിനെ നിയന്ത്രിക്കാൻ മാത്രം പഠിച്ചാൽ പോരല്ലോ, ആ പെണ്ണിന്റെ കൂടെ സന്തോഷത്തിൽ സമയം കണ്ടെത്തണമെന്നാണ്. ആ പെണ്ണിന്റെ കൂടെ സംസാരിച്ചിരിക്കാനും സല്ലപിക്കാനും ആനന്ദത്തിലാകാനുമുള്ള സമയം നിങ്ങൾ കണ്ടെത്തണമെന്നാണ്. അപ്പോഴാണ് ആനന്ദമുള്ള കുടുംബമായി നിങ്ങളെ കുടുംബം മാറുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് മാതൃകയല്ലേ. കളിക്കുന്ന സമയത്ത് തമാശ വാക്കുകൾ പറഞ്ഞ് ഭാര്യയുടെ കൂടെ നിന്ന മുച്ചുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നോക്കൂ പ്രിയപ്പെട്ടവരെ. കുളിക്കുന്ന സമയത്ത് ഒരു കോപ്പ വെള്ളമെടുത്ത് ശരീരത്തിൽ ഒഴിച്ചു എന്ന് മാത്രമല്ല, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ശരീരത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത മുച്ചുനബിയെ നബി മുഹമ്മദ് മുസ്തഫ الشفاعه هب لنا في القيامه مشفقا واهلنا الله يا سيدي خير النبي لا اله الا الله لا اله الا الله
ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് അല്ലാഹുവേ ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ സന്തോഷം നൽകണം അല്ലാഹ് ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ സമാധാനം നൽകണം അല്ലാഹ് ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ റാഹത്ത് നൽകണം അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണ് Thank you.